2022-ലെ സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരവും തൃശൂരിൽ പ്രഖ്യാപിച്ചു. വി ഷിനിലാൽ രചിച്ച സമ്പർക്ക ക്രാന്തിയാണ് മികച്ച നോവൽ. പി എഫ് മാത്യൂസ് രചിച്ച മുഴക്കമാണ് മികച്ച ചെറുകഥ. നിരൂപകൻ ഡോക്ടർ എം എം ബഷീറിനും നോവലിസ്റ്റ് എൻ പ്രഭാകരനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം പ്രഖ്യാപിച്ചു. ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, കെ പി സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ പി കെ സുകുമാരൻ എന്നിവർക്ക് സമഗ്ര സംഭാവന പുരസ്കാരം. എൻ ജി ഉണ്ണികൃഷ്ണന്റെ കടലാസ് വിദ്യയാണ് മികച്ച കവിത. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ രചിച്ച മലയാളി ഒരു ജനിതക വായനയ്ക്ക് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. സി എം മുരളീധരൻ രചിച്ച ഭാഷാ പുസ്തകത്തിനും ഇതേ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചു. മികച്ച ജീവചരിത്രം ബി ആർ പി ഭാസ്കർ രചിച്ച ന്യൂസ് റൂം എന്ന പുസ്തകം നേടി. സി അനൂപിന്റെ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകമാണ് മികച്ച യാത്രാ വിവരണ ഗ്രന്ഥം. ഹരിത സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾക്കും ഇതേ വിഭാഗത്തിൽ ബഹുമതി ലഭിച്ചു. മികച്ച വിവർത്തകനുള്ള പുരസ്കാരത്തിന് വി രവികുമാറും ബാലസാഹിത്യത്തിനുള്ള ബഹുമതിക്ക് ഡോക്ടർ കെ ശ്രീകുമാറും അർഹരായി.